നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പിന്തുണച്ച വി എസ് അച്യുതാനന്ദന്റെ നിലപാടിനെ തള്ളി പി ബി അംഗം സീതാറാം യെച്ചൂരിയും രംഗത്ത്. പിണറായി പറയുന്നതാണ് പാർട്ടി നിലപാടെന്നും യെച്ചൂരി. പുതിയ കെ പി സി സി പ്രസിഡന്റിനായി ഡൽഹിയിൽ ചർച്ച ആരംഭിച്ചു. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. റാന്നി അങ്ങാടി പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കഥകളിയുടെ ബാലപാഠങ്ങൾ കണ്ടറിയാൻ കഥകളി മേളയിലെ കഥകളി പരിശീലന കളരി ശ്രദ്ധേയമായി. ഞാൻ പ്രവീൺ തോമസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പിന്തുണച്ച വി എസ് അച്യുതാനന്ദന്റെ നിലപാട് സി പി എം പി ബി അംഗം സീതാറാം യെച്ചൂരി തള്ളി. പിണറായി പറയുന്നതാണ് പാർട്ടി നിലപാടെന്ന് യെച്ചൂരി വ്യക്തമാക്കി. അഭിപ്രായ വ്യത്യാസങ്ങൾ കേരളത്തിൽ തന്നെ പരിഹരിക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും സി പി എം സെക്രട്ടറി പിണറായി വിജയനും കഴിഞ്ഞ ദിവസമാണ് നേർക്കുനേരെത്തിയത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന വി എസിന്റെ നിലപാട് തെറ്റിദ്ധാരണ മൂലമാണെന്ന് പിണറായി പറഞ്ഞിരുന്നു. എന്നാൽ തനിക്കൊരു തെറ്റിദ്ധാരണയുമില്ലെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയാണ് നടപ്പിലാക്കേണ്ടതെന്നും വി എസ് മറുപടി നൽകി. അതേസമയം കർഷകരുടെ അഭിപ്രായങ്ങൾ ആരായണമെന്നും ഭേദഗതികൾ നടത്തുമെന്നും വി എസ് പറഞ്ഞു. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പിന്തുണച്ചും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിച്ചും വി എസ് നിയമസഭയിലും രംഗത്തെത്തിയിരുന്നു. ക്വാറി വനം മാഫിയകൾക്ക് അനുകൂലമാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടെന്നും എന്നാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വനം ക്വാറി മാഫിയകൾക്ക് എതിരായിരുന്നുവെന്നുമാണ് വി എസ് പറഞ്ഞത്. പുതിയ കെ പി സി സി അധ്യക്ഷൻ ആരായിരിക്കണമെന്നത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. പുതിയ അധ്യക്ഷനെ എത്രയും വേഗം നിയമിക്കണമെന്ന് ഇരുവരും സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടു. ജി കാർത്തികേയനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരുവരും ശുപാർശ ചെയ്തു. ആഭ്യന്തരമന്ത്രിയായതിനാൽ അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ രമേശ് ചെന്നിത്തല സന്നദ്ധത അറിയിച്ചു. പുതിയ അധ്യക്ഷനെ ഉടനെ നിയമിക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതായും രമേശ് ചെന്നിത്തല അറിയിച്ചു. എന്നാൽ എ കെ ആന്റണിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് നിലപാടെടുക്കുക. ആന്റണി കൽക്കട്ടയിൽ പോകുന്നതിനാൽ ഇന്ന് തീരുമാനമുണ്ടാകാൻ ഇടയില്ല. രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും. രാവിലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജി കാർത്തികേയൻ, വി എം സുധീരൻ, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. റാന്നിയുടെ മുൻ എം എൽ എയും അരനൂറ്റാണ്ട് റാന്നി ജനതയ്ക്ക് ധീരമായ നേതൃത്വം നൽകുകയും ചെയ്ത യശശരീരനായ വയല ഇടുക്കളയോട് അനാദരവ് കാട്ടുന്നതിൽ കേരള കോൺഗ്രസ് നേതൃയോഗം പ്രതിഷേധമറിയിച്ചു. വയലായുടെ സ്മാരകമായി റാന്നി പഞ്ചായത്തിൽ നിലകൊള്ളുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ സ്ഥാപിക്കേണ്ട ചിത്രം ഇളക്കി മാറ്റി മൂലയിൽ തള്ളിയിരിക്കുന്നത് അദ്ദേഹത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന റാന്നി ജനതയോടും കാട്ടുന്ന അവഹേളനമാണെന്നും നേതൃയോഗം കുറ്റപ്പെടുത്തി. റാന്നി പഞ്ചായത്ത് ഭരണസമിതി പ്രസ്തുത ഛായാചിത്രം പഞ്ചായത്ത് ഓഫീസിൽ ഉചിതമായ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലിച്ചൻ ആറുന്നിൽ അധ്യക്ഷത വഹിച്ചു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്പരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ റാന്നി. വാർത്തകൾ തുടരുന്നു. അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് റാന്നി പോസ്റ്റ് ഓഫീസിൽ ലയിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു. ഇതിനെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്ത് വില കൊടുത്തും ഇത് അങ്ങാടി പഞ്ചായത്തിൽ തന്നെ നിലനിർത്തുമെന്ന് വൈസ് പ്രസിഡന്റ് ബി സുരേഷ് അറിയിച്ചു. അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്നും മാറ്റി റാന്നി പോസ്റ്റ് ഓഫീസിൽ ലയിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. ഏകദേശം 25 വർഷത്തോളമായി പോസ്റ്റ് ഓഫീസ് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. എന്നാൽ വാടകക്കുറവ് കാരണം പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്നും മാറ്റണമെന്ന് കെട്ടിട ഉടമ പോസ്റ്റ് ഓഫീസ് അധികൃതരെ ഇവരെ അറിയിച്ചു. മാത്രമല്ല, തുച്ഛമായ വാടകയാണ് കെട്ടിട ഉടമയ്ക്ക് നൽകുന്നത്. കുറച്ചു കാലമായി വാടക പുതുക്കി നൽകിയിട്ടുമില്ല. അങ്ങാടി പഞ്ചായത്ത് തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്ക് പോസ്റ്റ് ഓഫീസ് മാറ്റുന്നതിന് പകരം ഇത് റാന്നി പോസ്റ്റ് ഓഫീസിൽ ലയിപ്പിക്കാനുള്ള നീക്കമാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പുല്ലുപ്രം, ഉന്നക്കാവ്, നെല്ലിക്കവൺ എന്നീ മൂന്ന് സബ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലാവും. മാത്രമല്ല, ടെലിഫോൺ ബില്ല്, പെൻഷൻ പോലെയുള്ള ആവശ്യങ്ങൾക്ക് ഇനി മുതൽ ഇവിടുത്തുകാർക്ക് റാന്നിയിലെത്തേണ്ടി വരും. അങ്ങാടി പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് നമ്പറിലും മാറ്റമുണ്ടാവും. പോസ്റ്റ് ഓഫീസ് ഇവിടെ ഒന്ന് മാറ്റാനുള്ള തീരുമാനം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് നാട്ടുകാരനായ മണിയും പറഞ്ഞു. ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്ന് മാറ്റിയാൽ പുതിയ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോൾ അക്കരെ ലയിപ്പിക്കാൻ അങ്ങോട്ട് പോയി കാര്യങ്ങൾ സാധിക്കേണ്ടതായിട്ടുള്ള ഇത് വരും.
അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരും കൃഷി ഇവിടെ പഞ്ചായത്തിലോ എന്തെങ്കിലും ബിൽഡിങ്ങോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വാങ്ങണം. പോയി കഴിഞ്ഞാൽ ആകെ ഒരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പോസ്റ്റ് ഓഫീസ് ഇവിടെ ഒന്ന് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ മനുഷ്യാവകാശ കർമ്മ സമിതി രംഗത്തെത്തി. അങ്ങാടി പഞ്ചായത്തിലെ ഏക കേന്ദ്ര സ്ഥാപനം അങ്ങാടിയിൽ തന്നെ നിലനിർത്താൻ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി ഇടപെടണമെന്ന് കർമ്മസമിതി പ്രവർത്തകരായ സുരേഷ് പുള്ളോലി, ശ്രീനി ശാസ്താംകോവിൽ എന്നിവർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഇതിന് റാന്നിയിലെ പ്രത്യേകിച്ച് അങ്ങാടിയിലെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇതിൻ്റെ പിറകിൽ അണിനിരുന്നെങ്കിൽ മാത്രമേ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് തിരുത്തി ഇത് സ്ഥിരമായിട്ട് ഇവിടെ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മണി ഓർഡർ അയക്കണമെങ്കിൽ തന്നെ ഇവിടെ നിന്നും മറ്റ് പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേരണം. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളും ഇവിടുത്തെ ആൾക്കാരും ഇതിന് മുൻകൈയിട്ട് ഇറങ്ങണം. അങ്ങാടി പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്നും മാറ്റുന്ന ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ഇത് നിലനിർത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുരേഷും വ്യക്തമാക്കി. അങ്ങാടിയിലെ പോസ്റ്റ് ഓഫീസ് അങ്ങാടി തന്നെ നിലനിർത്താനായിട്ട് നമ്മുടെ അങ്ങാടിയിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധമായ ശ്രമങ്ങളും ഉണ്ടായിരിക്കും. അതിന് യാതൊരു വിധമായ സംശയമില്ല. അതിന് ഞങ്ങൾ 13 മെമ്പർമാർ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ പോസ്റ്റ് ഓഫീസ് നിലനിർത്താൻ വേണ്ട എല്ലാവിധമായ കാര്യങ്ങളും ഒന്നിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി. ഗതാഗത കുരുക്കിൽ നട്ടം തിരിഞ്ഞ് പി ജെ ടി ജംഗ്ഷൻ. തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പോകുന്നതും റോഡിന്റെ വീതിക്കുറവും ഇവിടെ ഗതാഗത കുരുക്ക് നിത്യ സംഭവമാക്കുന്നു. റാന്നിയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ പി ജെ ടി ജംഗ്ഷൻ ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടുന്നു. ഒരു നിയന്ത്രണവും ഇല്ലാതെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പോകുന്നത് ഇവിടെ ഗതാഗത കുരുക്കിന് ഇടയാക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ പി ജെ ടി ജംഗ്ഷനിലെ കാഴ്ചയാണിത്. വലിയകാവ് ഭാഗത്തു നിന്നും മാമുക്കിൽ നിന്നും അങ്ങാടിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണിവിടെ. ഇതിലൂടെ രോഗിയുമായെത്തിയ ഒരു ആംബുലൻസും ഗതാഗത കുരുക്കിൽപ്പെട്ടു. ഏറെ നേരത്തെ ശ്രമഫലമായാണ് ഇവിടെ ഗതാഗത കുരുക്കിന് പരിഹാരമായത്. റോഡിന്റെ വീതിക്കുറവാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. റോഡിന്റെ ഇരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. 3 റോഡുകൾ വന്നു ചേരുന്ന ഈ ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടിക്കായി സ്ഥിരം പോലീസുകാരെ നിയമിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. സിറ്റി ന്യൂസ്, റാന്നി. അമിതവേഗം തടയുന്നതിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി കേരള പോലീസിന്റെ ഇന്റർസെപ്റ്റർ വെഹിക്കിൾ റാന്നിയിലെത്തി. സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ സംഘം പരിശോധന നടത്തി. വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ കണക്കിലെടുത്ത് കേരള പോലീസ് ഏർപ്പെടുത്തിയ ഇന്റർസെപ്റ്റർ വെഹിക്കിൾ വീണ്ടും റാന്നിയിലെത്തി. വിവിധ ജില്ലകളിലെ പരിശോധന പൂർത്തിയാക്കിയാണ് ഇത് 19 ജില്ലയിലെത്തിയത്. തിരുവല്ല സബ് ഡിവിഷന് കീഴിലെ സ്റ്റേഷനുകളിൽ 10 ദിവസം പരിശോധന നടത്തും. റാന്നി സ്റ്റേഷനിലെത്തിയ ഇന്റർസെപ്റ്റർ വെഹിക്കിൾ സംഘം റാന്നിയുടെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിനായി വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന റഡാർ ക്യാമറ വഴി 3 കിലോമീറ്റർ ദൂരത്തിൽ നിന്നുള്ള വാഹനങ്ങൾ വരെ ക്യാമറയിൽ കൂടി നിരീക്ഷിക്കാൻ സാധിക്കും. അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അതുവഴി ഉടമസ്ഥന് പിഴ അടയ്ക്കാനും സാധിക്കും. അമിത വേഗം കൂടാതെ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, വാഹനങ്ങളുടെ ബുക്കും പേപ്പറും ഉൾപ്പെടെ സംഘം പരിശോധിക്കുന്നുണ്ട്. കർശനമായ പരിശോധന മൂലം റോഡപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് ബാബു സിറ്റി ന്യൂസിനോട് പറഞ്ഞു. സ്പീഡിൽ വണ്ടികൾ പോകാതിരിക്കാനും സീറ്റ് ബെൽറ്റ് ഇട്ട് പോകുന്നതിനും ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നതും അങ്ങനെ ആൾക്കാർ കർശനമായിട്ടും കർശന നടപടിക്ക് വേണ്ടിയുള്ള സിസ്റ്റമാണ് ഇന്റർസെപ്റ്റർ. അങ്ങനെ ഇപ്പോൾ അപകടങ്ങൾ ഒത്തിരി കുറവുണ്ട്. ഇത് അതാത് ജില്ല ഇത് 2 മാസത്തേക്ക് ഈ രണ്ട് മാസത്തേക്ക് ഇങ്ങനെ വരും. പിന്നെ ഇവിടുന്ന് ആലപ്പുഴ അങ്ങനെല്ലാ ജില്ലയ്ക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് ഇവിടുന്നുണ്ട്. അങ്ങനെ എല്ലാ സംവിധാനവും എല്ലാം ഉണ്ട്. അമിത വേഗതയ്ക്ക് ഇത് കൂടുതലും ഇതിൻ്റെ ഉപയോഗം അതാണ്. പിന്നെ ഡ്രിങ്കിങ് മൊത്തത്തിലൊരു അപകടം കുറഞ്ഞ് കുറയാൻ വേണ്ടിയിട്ടുള്ളത്. സിറ്റി ന്യൂസ്, റാന്നി. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ 600-ന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്പരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്. കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. ക്ലാസിക് കലകളുടെ ആസ്വാദനത്തിന് പഠനം ആവശ്യമാണെന്ന് പ്രൊഫസർ കേരളവർമ്മ ആവശ്യപ്പെട്ടു. കഥകളി ആസ്വാദനത്തിന് പുതിയൊരു തലമുറ ഉണ്ടാകണമെന്നും കേരളവർമ്മ പറഞ്ഞു.
ക്ലാസിക് കലകളുടെ ആസ്വാദനത്തിന് പഠനം ആവശ്യമാണെന്ന് കോട്ടയം CMS കോളേജ് പ്രൊഫസർ ഇ.എൻ കേരളവർമ്മ അഭിപ്രായപ്പെട്ടു. ജില്ലാ കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അയിരൂർ ചെറുകോൽപ്പുഴ പമ്പാമണൽപ്പുറത്ത് നടന്നുവരുന്ന കഥകളി മേളയുടെ നാലാം ദിവസമായ ഇന്ന് രാവിലെ നടന്ന കഥകളി ആസ്വാദന കളരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ കേരളവർമ്മ. വട്ടമുടിയുടെ അലുക്ക് എണ്ണുന്ന നമ്പൂതിരി യുവാവിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കഥകളിയുടെ ആസ്വാദന നിലവാരത്തിലുണ്ടായിരിക്കുന്ന തകർച്ചയിലേക്ക് കേരളവർമ്മ വിരൽ ചൂണ്ടിയത്. പണ്ട് നമ്പൂതിരിമാരും തമ്പുരാക്കന്മാരും ഒക്കെ ആയിരുന്നല്ലോ ഈ കലയുടെ പേട്രൻസ് ആയിട്ട്. അത് കൊണ്ടു നടന്നിരുന്ന, അത് സംരക്ഷിച്ചുകൊണ്ട് നടന്നിരുന്ന, അതിനെ വളർത്തിക്കൊണ്ടു വന്നിരുന്ന ആളുകൾ. ഒരു നമ്പൂതിരി ഇല്ലത്ത് കഥകളി നടക്കുകയാണ്. അവിടെ കോപ്പും എല്ലാം ഉണ്ട്, ആശാന്മാരൊക്കെ അവിടെയുണ്ട്. ഒരു കളരി തന്നെ അവിടെയാണ്. പണ്ട് ഈ കല്ലടിക്കോടൻ, കപ്പിങ്ങാടൻ എന്നൊക്കെ പറഞ്ഞ ഓരോ പടക്ക ചിട്ടകളെല്ലാം ഓരോ ഇല്ലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൊടുങ്ങല്ലൂർ കളരി ആണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുടനുമ്പുരാന്റെ ആ കൊടുങ്ങല്ലൂർ കളരിയെല്ലാം ഈ പറഞ്ഞ വലിയ വലിയ രാജകുടുംബങ്ങൾ അല്ലെങ്കിൽ ഇല്ലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അവ ആ സ്ഥലങ്ങളിലൂടെയാണ് ഈ കഥകളി പല രീതിയിൽ പരിഷ്കരിച്ച് ഇങ്ങനെ വന്നിട്ടുള്ളത്. അവിടുത്തെ അച്ഛൻ തിരുമേനി ഹനുമാന്റെ വട്ടമുടി ഉണ്ടാക്കി, 1000 അലുക്കുള്ള ഹനുമാൻ, ആ 1000 അലുക്കുണ്ട് ആ വട്ടമുടിക്ക്, ചുറ്റിങ്ങനെ അലുക്കലുക്ക് വട്ടമുടിയാണ്. പറങ്കി തൊപ്പി കണ്ടിട്ടാണ് ഹനുമാന്റെ വട്ടമുടി ഉണ്ടാക്കിയെന്നൊക്കെ പല കഥകളും പറയുന്നുണ്ട്. ആ വട്ടമുടി ഉണ്ടാക്കി ഹനുമാന്റെ വേഷം നിങ്ങൾ കണ്ടു കാണും. ആ വട്ടമുടി ഉണ്ടാക്കിയിട്ട് അത് അവിടുത്തെ കളരിയിലെ പ്രധാന ആശാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വിഷയം പ്രത്യേകം തീർപ്പിച്ച വട്ടമുടി. പക്ഷെ കളി നടക്കുന്ന ദിവസം അച്ഛൻ നമ്പൂതിരിക്ക് കളി കാണാൻ പറ്റിയില്ല, വേറെന്തോ തിരക്കാണ്. അപ്പോ മകനെ ഏൽപ്പിച്ചു ഈ കളി കണ്ട് നീ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തില് 1000 അലക്കിന്റെ കാര്യമാണ് ആ അച്ഛന്റെ സംഭാഷണത്തിൽ വന്നത്. അടിവരെ ഇട്ടു എന്നുള്ളതല്ല, പക്ഷെ മകനതാണ് കാര്യമായിട്ടെടുത്ത 1000 അലക്ക്. അത്രക്കേ ആ മകന് കഥകളിയെ കുറിച്ച് ജ്ഞാനമുള്ളൊന്ന് ധരിക്കുക. കളി തുടങ്ങി, ഹനുമാൻ വന്നു, കല്യാണ സംബന്ധിക്കുമോ ലവണാസുരോധമോ ആയിരിക്കാം പറയുന്ന വിധമോ. ഹനുമാൻ വന്നു, ഹനുമാന്റെ പ്രത്യേക ചലനങ്ങൾ, ഒരു ശരീര ഭാഷ, അംഗവിക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ രസകരമാണ്. കല്യാണ സംബന്ധിക്കുമ്പോൾ കുട്ടികളായ നിങ്ങൾ വളരെ രസത്തോടുകൂടി കണ്ടിരിക്കുന്നു. ന്യൂ ജനറേഷന് കഥകളിയെക്കുറിച്ച് അറിവില്ലായ്മയുടെ ഭ്രാന്താണുള്ളത്. ഇത്തരത്തിലുള്ള തലമുറയല്ലാതെ പുതിയൊരു തലമുറ ഉണ്ടാകണമെന്നും അതിന് ഇതുപോലെയുള്ള കളരികൾ ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ലബ് വൈസ് പ്രസിഡന്റ് സക്കറിയ മാത്യു അധ്യക്ഷനായിരുന്നു. ട്രഷറർ എസ് ദിലീപ് കുമാർ, അയിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജേക്കബ് കോശി, ബിജിലി പി ഈശോ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലാ കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അയിരൂർ ചെറുകോൽപ്പുഴയിൽ നടന്നുവരുന്ന കഥകളി മേളയുടെ 4ാം ദിവസത്തെ പകൽ ഏറെ ഹൃദ്യമായി. പള്ളിമൺ രാജീവ് ഉണ്ണിത്താൻ നേതൃത്വം കൊടുത്ത കഥകളി ആസ്വാദന കളരിയിൽ കഥകളിയുടെ ബാലപാഠങ്ങൾ തൊട്ട് മുഖാഭിനയത്തിന്റെയും ശരീരാഭിനയത്തിന്റെയും എല്ലാ തലങ്ങളും പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുത്തു. ജില്ലാ കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അയിരൂർ ചെറുകോൽപ്പുഴ പമ്പാമണൽപ്പുറത്ത് നടന്നുവരുന്ന കഥകളി മേളയുടെ 4ാം ദിവസത്തെ പകൽ കഥകളി ആസ്വാദകർക്കും കഥകളിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഹൃദ്യമായി. കഥകളി ആസ്വാദന കളരി ശരിക്കും കഥകളി ആസ്വദിക്കുവാൻ താല്പര്യമുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുകയും ചെയ്തു. പള്ളിമൺ രാജീവൻ ഉണ്ണിത്താനായിരുന്നു പരിശീലന കളരിക്ക് നേതൃത്വം കൊടുത്തത്. ആത്മാർത്ഥമായി പ്രയത്നിക്കാൻ കഴിയുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ പരിണത ഫലമായിട്ട് കേരള കലാമണ്ഡലത്തിന്റെ ഒരു ശാഖ അയിരൂർ തുടങ്ങുക, അയിരൂർ ഗ്രാമം കഥകളി ഗ്രാമമായി പ്രഖ്യാപിക്കുക, ഇതിന് പ്രയത്നിച്ച വ്യക്തികൾ ധന്യാത്മാക്കളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേരളത്തിന്റെ കലയാണ്, കേരളത്തിന്റെ ചൂടും ചൂരും നിറഞ്ഞ കലയാണ്. ആ കലയെ പ്രോത്സാഹിപ്പിക്കാൻ ഭൂരിയത്ന അഖിലം നടത്തുന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ധന്യാത്മാക്കളായ ആ വ്യക്തികൾ ധന്യരാണ്. ശ്രദ്ധിക്കൂ, ശബ്ദം ഉണ്ടാക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കഥകളി ക്ലാസ് ചെയ്യുന്നില്ല. കഥകളിയുടെ ആദ്യ ചടങ്ങായ തൊഴുത് കുമ്പിടിയിൽ മുതൽ കഥകളിയിലെ 24 മുദ്രകൾ അരങ്ങത്ത് അവതരിപ്പിച്ചു.
പതാകമുദ്ര ഉപയോഗിച്ച് കാണിക്കാവുന്ന രൂപങ്ങൾ രംഗത്ത് കലാമണ്ഡലം രാജീവ് കാണിച്ചു കൊടുത്തപ്പോൾ സദസ്സിലിരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള പ്രേക്ഷകർ അതിനുത്തരവും നൽകി. കഥകളിയുടെ ആദ്യ മുദ്ര പതാകമുദ്ര കാണിച്ചത് മോതിര വിരൽ മധ്യെ മടക്കിയാൽ പതാകമുദ്ര എന്നാണ്. ഇതുപയോഗിച്ച് അനവധി കാര്യങ്ങൾ കാണിക്കാം. ഈ മുദ്ര വാക്യതലത്തിൽ എങ്ങനെ പ്രയോഗിക്കുന്നുവെന്ന് രൂക്മാംഗചരിതത്തിലെ രൂക്മാംഗതൻ മോഹിനിയെ കണ്ടുമുട്ടുന്ന രംഗം അഭിനയിച്ചു കാണിച്ചപ്പോൾ മുദ്രകളുടെ അർത്ഥതലങ്ങൾ കാണികൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങി. കടകമുദ്രയിൽ ശ്രീകൃഷ്ണനെ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് കലാമണ്ഡലം രാജീവ് കാണികൾക്ക് കാട്ടിക്കൊടുത്തു. കടകമുദ്രയിൽ തന്നെ എങ്ങനെ രസാഭിനയം, ശൃംഗാരം, സ്ത്രീഭാവം ഇവയൊക്കെയും രാജീവിന്റെ മുഖാഭിനയത്തിൽ നിറഞ്ഞു നിന്നു. ഈ മുദ്ര കൊണ്ട് തൊട്ടിലാട്ടുന്നത് എങ്ങനെയെന്നും കാട്ടിക്കൊടുത്തു. ഭാഷയിൽ ചില്ലക്ഷരം പോലെ മറ്റു പദങ്ങളോട് കൂട്ടിച്ചേർക്കാനാണ് മുഷ്ടിയിൽ ചില്ലുമുദ്ര കാണിക്കുന്നത്. പോയാലും വന്നാലും ഇരുന്നാലും തുടങ്ങിയ പദങ്ങളെ സൂചിപ്പിക്കുവാൻ ഈ മുദ്രയാണ് കാട്ടുന്നത്. കർത്തൃമുദ്ര കൊണ്ട് കുഞ്ഞിനെയും ഹംസപക്ഷ മുദ്ര കൊണ്ട് അരുത്, വേണ്ട, മത്സ്യം, ശൃംഗാരം തുടങ്ങിയവയും രാജീവ് അഭിനയത്തികളിലൂടെ കാട്ടിക്കൊടുത്തു. പരിമളം മധുവിന്റെ സംഗീതവും കലാമണ്ഡലം രമേശിന്റെ ചെണ്ടയും കലാഭാരതി രമണന്റെ മദളവും ആസ്വാദന കളരിക്ക് മാറ്റുകൂട്ടി. രാജീവിനെ കൂടാതെ കലാമണ്ഡലം അരുണും പരിശീലന കളരിയിൽ പങ്കെടുത്തു. മുദ്രാഭിനയം കൂടാതെ കാൽസാധകം, ചുഴിപ്പുകൾ, കണ്ണുസാധകം, പദാഭിനയം, കുമ്മി തുടങ്ങിയ ഇനങ്ങളും ആസ്വാദന കളരിയിൽ അവതരിപ്പിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. പഴവങ്ങാടിക്കര മങ്കുഴി 1261 നമ്പർ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങി. കരയോഗം സെക്രട്ടറി രവികുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗോപാലകൃഷ്ണക്കുറുപ്പ് ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നീലകണ്ഠൻ നമ്പൂതിരി, അജിത് വി നായർ, ഗോപകുമാർ, അമ്മിണിയമ്മ, വിഷ്ണു വി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. റാന്നിയിൽ നിന്നും മറ്റൊരു വാനമ്പാടി കൂടി. ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം ദൈവം കനിഞ്ഞു നൽകിയ സംഗീതമെന്ന കഴിവിനെ മാറ്റിവെച്ച് റാന്നിയിൽ ഹോം നേഴ്സായി ജോലി നോക്കുകയാണ് കൊല്ലം പരവൂർ സ്വദേശിനിയായ ഗീത എന്ന വീട്ടമ്മ. ചന്ദ്രലേഖ എന്ന അത്ഭുതത്തെ ലോകത്തിന് സമ്മാനിച്ച റാന്നിയിൽ നിന്നും മറ്റൊരു വാനമ്പാടി കൂടി. റാന്നി മുക്കാലുമൺ പനച്ചിമൂട്ടിൽ അഡ്വക്കേറ്റ് സാബുവായി കോശിയുടെ വീട്ടിൽ ഹോം നേഴ്സായി ജോലി നോക്കുന്ന കൊല്ലം പരവൂർ സ്വദേശിനി ഗീതയാണ് ദൈവം കനിഞ്ഞു നൽകിയ സംഗീതമെന്ന കഴിവുകൊണ്ട് പരിചയക്കാരെ അത്ഭുതപ്പെടുത്തുന്നത്. ഉള്ളത്തിൽ ചെണ്ടുമല്ലി പൂവിരിഞ്ഞൊരാളുണ്ടോ, അഴകൂലം തമ്പ്രാനുണ്ടോ, കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടു കാക്കാത്തിക്കിളി, ഉള്ളത്തിൽ ചെണ്ടുമല്ലി പൂവിരിഞ്ഞൊരാളുണ്ടോ, അഴകൂലം തമ്പ്രാനുണ്ടോ, കണ്ണാടി. കുടുംബ പ്രശ്നങ്ങൾ കാരണം വീട് വിട്ടിറങ്ങിയ ഗീത മഹിളാമന്ദിരത്തിൽ താമസിക്കാനായി തീരുമാനിച്ച് അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരമാണ് ഹോം നേഴ്സായി ജോലി സ്വീകരിച്ചത്. കുടുംബ പ്രശ്നമാണ്,
അത് കാരണം മാനസികമായിട്ട് ഞാൻ തകർന്നു. കുട്ടിയെ കൊണ്ട് ജോലിക്ക് വേണ്ടി ഞാൻ നടന്നപ്പം മഹിളാ മന്ദിരത്തിലോട്ട് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അവിടെ പോവണ്ട എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ജോലി, ഹോം നേഴ്സ് ജോലി തിരഞ്ഞെടുത്തു. അപ്പം എൻ്റെ അവിടെയാകുമ്പോൾ കിടക്കുകയും ചെയ്യാം, ആഹാരമാവും. 10 വയസ്സുകാരനായ മകൻ കമൽ കരിയമ്പ്ലാവ് NM ഹൈസ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നെല്ലിക്കമൺ സ്നേഹപുരത്ത് താമസിച്ച് പഠിക്കുന്ന കമൽ അവധി ദിവസങ്ങളിൽ അമ്മയുടെ അടുത്ത് എത്താറുണ്ട്. മുൻപ് ചെറിയ ഗാനമേളകളിലും ഭജനകളിലും മാത്രമാണ് സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ഗീത പാടിയിട്ടുള്ളത്. മകൻ കമലിനും സംഗീതത്തിൽ അഭിരുചിയുണ്ട്. സ്വന്തമായി ഒരു വീടുണ്ടാവണമെന്നും അതിൽ മകനോടൊത്ത് ജീവിക്കണമെന്നുമാണ് ഗീതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ മോനെ വളർത്താൻ എനിക്കൊരു വീട് വേണം, അതിനു വേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. അത് എന്തെങ്കിലും സാധിക്കുമെന്ന് ഗീത പ്രതീക്ഷിക്കുന്നു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി കാത്തലിക് കൺവെൻഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ മാത്യു പായിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. റാന്നി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെന്റ് തോമസ് നഗറിലാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന കാത്തലിക് കൺവെൻഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ മാത്യു പായിക്കാട്ട് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബൈബിൾ വചനത്തിന്റെ ആന്തരിക ആത്മീയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുകയും അവ ജീവിതത്തിൽ പകർത്തുകയും വേണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോട്ടയം അതിരൂപത വികാരി ജനറൽ തോമസ് കുരിശുമൂട്ടിൽ സന്ദേശം നൽകി. പുന്നപ്ര ദലഹാലയ ഡയറക്ടർ ഫാദർ തോമസ് തറയിൽ, ഫാദർ രഞ്ജിത് ആലിങ്കൽ, ഫാദർ മാത്യു തടത്തിൽ, തോമസ് മാത്യു, ഓമന വടക്കത്ര എന്നിവർ പ്രസംഗിച്ചു.
സിറ്റി ന്യൂസ് റാന്നി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച വട്ടമലപ്പടി ചെരുവിൽപ്പടി പാലച്ചുവട് റോഡിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ലാൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കൃഷ്ണൻകുട്ടി നായർ, ശ്രീശൈല ശീലംപിള്ള, സോമൻ തടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. റാന്നി പൂഴിക്കുന്ന ജനുവിൻ ബാഡ്മിന്റൺ ക്ലബ്ബിൽ 11ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ബാഡ്മിന്റൺ കോച്ചിംഗ് ക്ലാസ് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9974-515-0475-2132-272 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. നിര്യാതനായി. റാന്നി പൂഴിക്കുന്ന കണ്ണാടിക്കൽ പ്ലാങ്കാലയിൽ പി എം മാത്യു പൊടിക്കുഞ്ഞ് നിര്യാതനായി. 99 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. കുമ്പളാംബുയിക സി എം എസ് എച്ച് എസ് റിട്ടയർഡ് അധ്യാപകൻ വടശ്ശേരിക്കര മുളവേലിൽ പള്ളിക്കൽ പി എം വർഗീസ് നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം 11ാം തീയതി ശനിയാഴ്ച 2:30 വടശ്ശേരിക്കര സെന്റ് ആൻഡ്രൂസ് മർത്തോമ പള്ളിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പിന്തുണച്ച വി എസ് അച്യുതാനന്ദന്റെ നിലപാടിനെ തള്ളി പി ബി അംഗം സീതാറാം യെച്ചൂരിയും രംഗത്ത്. പിണറായി പറയുന്നതാണ് പാർട്ടി നിലപാടെന്നും യെച്ചൂരി. പുതിയ കെ പി സി സി പ്രസിഡന്റിനായി ഡൽഹിയിൽ ചർച്ച ആരംഭിച്ചു. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. റാന്നി അങ്ങാടി പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കഥകളിയുടെ ബാലപാഠങ്ങൾ കണ്ടറിയാൻ കഥകളി മേളയിലെ കഥകളി പരിശീലന കളരി ശ്രദ്ധേയമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.